സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പക്ക ആർ എസ് എസ്സുകാരനാണെന്ന് പി വി അൻവർ പറയുന്നത്. അൻവറിൻ്റെ അനുഭവത്തിലായിരിക്കണം ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചത്. ജില്ലാ സെക്രട്ടറി പക്ക ആർ എസ് എസ്സുകാരൻ മാത്രമല്ല മുസ്ലിം വിരോധിയുമാണ്. ആ രീതിയിലാണ് അൻവർ പറയുന്നത്. താൻ അഞ്ചു നേരം നിസ്കരിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹം കണ്ട എന്നിലുള്ള അയോഗ്യത. ആർ എസ് എസ് ബന്ധത്തിൻ്റെ പേരിൽ ഇ എൻ മോഹൻദാസിനെ പാർട്ടി ഓഫീസിൽ വെച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ചവിട്ടാൻ ശ്രമിച്ചതും അൻവർ വെളിപ്പെടുത്തി. ക്രൈസ്തവ ന്യൂനപക്ഷ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് എം എൽ എ ഫണ്ട് നൽകുന്നത് ശരിയല്ലെന്നും എയ്ഡഡ് സ്ഥാപനങ്ങൾക്കല്ല തുക നൽകേണ്ടതെന്നും ജില്ലാ സെക്രട്ടറി പലപ്പോഴും പറയുമായിരുന്നു. ഇക്കാര്യത്തിൽ നേരത്തെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നുവെന്നും ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് നിലമ്പൂരിലെ ബൈപ്പാസ് അടക്കം തടസ്സപ്പെടുത്തിയതെന്നും അൻവർ ആരോപിക്കുന്നു. ജില്ലാ ആശുപത്രി കെട്ടിടം നിർമ്മിക്കാൻ ഭൂമി വിട്ടു നൽകാത്തതിന് പിന്നിൽ ജില്ലാ സെക്രട്ടറിയാണ്. മുൻ ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിനെതിരെ ജില്ലാ സെക്രട്ടറിക്ക് പലവട്ടം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. തനിക്കെതിരായി സി പി എം പ്രവർത്തകർ പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് തന്നോടൊപ്പമാണ്. എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഉൾപ്പെടെ നൽകിയ പരാതികളിൽ അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കുന്നവർ വിഡ്ഢികളാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടിട്ടും അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ്? ആ കേസുകൾക്ക് പുറമെ റിദാൻ പദക്കേസ്, മാമി തിരോധാനം, പോലീസിൻ്റെ ഫോൺ ചോർത്തൽ തുടങ്ങി ഉള്ള കേസുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുന്നത്. നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൂടുതൽ തെളിവുകൾ ഇന്ന് നിലമ്പൂരിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പുറത്തുവിടും. വൈകിട്ട് 6:30 നയവിശദീകരണ യോഗം ചേരുന്നതെന്നാണ് അൻവർ പറയുന്നത്. വൻ ജനാവലിയാണ് ആ യോഗത്തിലേക്ക് അൻവർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ പുച്ഛത്തോടെ തള്ളുന്നെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പറഞ്ഞത്. തീവ്ര വർഗീയത പറഞ്ഞ് മുസ്ലിങ്ങളെ ആകെ സി പി എമ്മിനെ എതിരിടാനുള്ള അല്ലെങ്കിൽ എതിർക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായാണ് തന്നെ ആർ എസ് എസ്സുകാരനായി ചിത്രീകരിക്കുന്നതെന്നാണ് മോഹൻദാസ് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ പാർട്ടി അംഗങ്ങളിൽ 45% പേർ മുസ്ലിങ്ങളാണ്. നിസ്കരിക്കുന്നതോ ഹജ്ജ് ചെയ്യുന്നതോ പാർട്ടി തടഞ്ഞിട്ടില്ല. ക്രൈസ്തവ ന്യൂനപക്ഷ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് എം എൽ എ ഫണ്ട് നൽകുന്നത് ശരിയല്ലെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞെന്ന അൻവറിൻ്റെ പ്രസ്താവന വാസ്തവവിരുദ്ധമാണെന്നും മോഹൻദാസ് കൂട്ടിച്ചേർത്തു. അൻവറിൻ്റെ ഇന്നത്തെ യോഗത്തിൽ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ഇനിയുള്ള അൻവറിൻ്റെ നീക്കവും രാഷ്ട്രീയ നിലപാടും പ്രഖ്യാപിച്ചേക്കും ഈ യോഗത്തിൽ. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.